ഒക്ടോബർ മാസത്തിൽ അബ്ദുന്നാസറും അതിന് ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന അൻവാർ ഷേരയുടെ തിരുമുറ്റത്ത് എത്ര സ്നേഹത്തോടുകൂടിയാണ് ഉസ്താദ് വിളിച്ചിരിക്കുന്നതെന്നറിയോ? സംഘടനകളെ മാറ്റിവെക്കാതെ, ആലിമീങ്ങളെ ഒഴിവാക്കാതെ, സയ്യിദന്മാരെ ഒഴിവാക്കാതെ ഫോണിലൂടെ എന്നോട് സംസാരിച്ചത് മോനെ, അൻവാർ ഷേരിയിൽ ഒരു ദിവസം ഒന്ന് വന്ന് സംസാരിക്കുമോ എന്നാണ്. അള്ളാഹുവേ, ആ ഒക്ടോബർ 13-ാം തീയതി അൻവാർ ഷേരിയിൽ വീതം പ്രസംഗത്തിന് പോകുമ്പോ നൗഷാദ് വാക്കബിടെ പ്രസംഗത്തിന്റെ ജീവിതത്തില് ഏറ്റവും ഒരു അസുലഭ നിമിഷത്തിനാണ് അവിടെ സാക്ഷിയാകാൻ പോകുന്നത്. എന്റെ മുത്തുനബിയുടെ സ്വലാത്തിന്, എന്റെ കാതിലേക്ക് ഞാൻ ഇങ്ങനെ ദറസിൽ പഠിക്കുന്ന സമയത്ത് അക്ഷരം തെറ്റാതെ പ്രസംഗിക്കുന്ന പ്രവാചകന്റെ പ്രസംഗം കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. എന്റെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചൂരിയിട്ട് വെഞ്ഞാറമൂട് പള്ളിയിൽ ഉസ്താദ് പ്രസംഗിക്കുമ്പോ എന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചൂരിയിട്ട് എന്റെ മുത്തിനക്ക് വേണ്ടി ഞാൻ മദീനയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്ന ആണുങ്ങളെല്ലാം വാച്ചൊഴിച്ചു കൊടുക്കുമ്പോ എന്റെ കയ്യിൽ വില കുറഞ്ഞ ഒരു കുഞ്ഞു വാച്ചായിരുന്നുണ്ടായിരുന്നത്. അതുപോലും ഞാൻ അക്കൂട്ടത്തിൽ അഴിച്ചു കൊടുത്തതെന്തെന്നറിയോ? എന്റെ മുത്തുനബിയെ കുറച്ച് മദീന ഉസ്താദ് പറയുന്ന കേൾക്കുമ്പോ അലിഞ്ഞില്ലാണ്ടായി പോകുന്നത് കൊണ്ടാണ്. എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടിയാണ് കാരുണ്യ പ്രവർത്തനം നടത്തേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടിയാണ് നിങ്ങൾ പ്രസംഗം വെക്കേണ്ടത്.